യേശുമിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മൂശക്കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയായി ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈശോ തോണിയിൽ കയറി ഗദരാക്കാരുടെ ദേശത്തേക്ക് യാത്രയാവുകയാണ്. ശിഷ്യന്മാരും ഈശോടൊപ്പം തോണിയിൽ കയറുകയാണ്. കടലിൻ്റെ നടുക്കത്താറായപ്പോൾ ശക്തമായ കാറ്റൂതുകയാണ്. അത് കൊടുങ്കാറ്റായി പരിണമിച്ചു. തോണി ആടി ഉലയുകയാണ്. വട്ടം കറങ്ങുന്നു, ചിരിയുന്നു, മറിയുന്നു, വെള്ളം കയറാൻ തുടങ്ങുന്നു. ശിഷ്യന്മാരാകട്ടെ ആകെ പൈപ്പെട്ടുപോയി. ഈശോയാകട്ടെ തോണിയിൽ തലവെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. തങ്ങൾ നശിക്കാൻ പോകുകയാണ് എന്ന് ശിഷ്യന്മാർ ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് കൂവുകയാണ്. അവർ ഈശോയെ വിളിച്ചുണർത്തി വളരെ പരിഭ്രാന്തരായി പറഞ്ഞു, ഞങ്ങളിതാ നശിക്കുവാനായിട്ട് പോവുകയാണ്, രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. ഈശോ അവരെ ശ്വാസിക്കുകയാണ്. അല്പവിശ്വാസികളെ, നിങ്ങൾ എന്താ ഇങ്ങനെ പരിഭ്രാന്തരാകുന്നത്? എന്നിട്ട് കാറ്റിനെ ശാസിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു ശാന്തരാകുവാനായിട്ട്. കാറ്റും കോളും മാറി, കടല് ശാന്തമായി, സ്വസ്ഥമായ അന്തരീക്ഷം. യഹൂദ പശ്ചാത്തലത്തില് കടൽ പിശാചിന്റെ ആവാസ സ്ഥലമായി കണക്കാക്കിയിരുന്നു. പലപ്പോഴും കടലില് കാറ്റുണ്ടാകുക പതിവാണ്. പലരെയും കൊല്ലപ്പെടുവാനായിട്ടും ഈ കാറ്റ് ഇടയാക്കിയിട്ടുണ്ട്. ഗലീലിയ കടലിൽ ചില അവസരങ്ങളിൽ കൊടുങ്കാറ്റുണ്ടാകുക സ്വാഭാവികമാണ്. അതിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് കാറ്റ് ഉണ്ടാവുക സ്വാഭാവികം. ഇന്നും ചില അവസരങ്ങളിൽ കൊടുങ്കാറ്റുകൾ ഊതാറുമുണ്ട്. ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന ആ ശിഷ്യന്മാരോടാണ് ഈശോ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, വിശ്വാസമുണ്ടാകണം. ദൈവസന്നിധിയില് നമ്മുടെ ജീവിതത്തില് കൊടുങ്കാറ്റ് പോലെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇനി എന്ത് ചെയ്യും എന്നതിനെ കുറിച്ചെടുത്ത് ആകുലപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നിലവിളിച്ച് കൂവുക മാത്രമാണ് ചെയ്യാറുള്ളത്. സ്വസ്ഥതയോടുകൂടെ ഈശോയിലേക്ക് നോക്കുവാനായിട്ട് സാധിക്കണം. ദൈവദാവിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രതിസന്ധികൾക്കെല്ലാം പ്രതിവിധി നമുക്ക് ലഭിക്കുന്നതാണ്. ഏതൊരവസരത്തിലും പരിഭ്രാന്തരായി ഓടിക്കൂവിയതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. വിശ്വാസം വർദ്ധിക്കുവാനായിട്ടോ വിശ്വാസത്തിന് ഫലം പ്രകടിപ്പിക്കുവാനായിട്ടൊന്നും അവിടെ സാധിക്കുകയില്ല. സ്വസ്ഥമായി ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കുടുംബമാകുന്ന നൗക, അതല്ലെങ്കിൽ സഭയാകുന്ന നൗക പല അവസരങ്ങളിലും ആടി ഉലയും. വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ തരണം ചെയ്ത് കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെ നല്ല വിശ്വാസത്തോടുകൂടെ ഈശോയെപ്പോലെ ശാന്തമായി കിടക്കുവാനായിട്ട് സാധിക്കൂ. എങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകണം. പത്രോസ് ലിഹായിയുടെ ജീവിതത്തിലൊരു അനുഭവം അപ്പസ്തോല പ്രവർത്തനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പട്ടാളക്കാരെ പിടിച്ചുകൊണ്ടുപോയി തടവറയിൽ പാർപ്പിക്കുമ്പോഴും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട രണ്ട് പട്ടാളക്കാർ അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് വലിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലും പത്രോസ് സ്വസ്ഥമായി ഉറങ്ങുകയാണ്. ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അവൻ സ്വസ്ഥമായി ഉറങ്ങിയെന്ന്. പിറ്റേ ദിവസം വിചാരണ നടക്കുകയാണ്, വധിക്കുവാനായിട്ടാണ് പോവുക എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചിന്തയുണ്ട്. ആ അവസരത്തിലും സ്വസ്ഥമായിട്ട് രണ്ട് പട്ടാളക്കാരുടെ ഇടയിലിരുന്നു കൊണ്ട് പത്രോസ് ഉറങ്ങുകയാണ്. അത് ദൈവത്തിന്റെ കൃപയാണ്. പ്രശ്നങ്ങളിലെല്ലാം അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ സ്വസ്ഥമായി ഉറങ്ങുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവത്തിലേക്ക് കണ്ണുകൾ നമ്മൾ ഉയർത്തണം. അപ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും നമുക്ക് ഇടയായിത്തീരും. ഈശോ ഗദരായക്കാരുടെ ദേശത്തെത്തിയപ്പോൾ രണ്ടുപേര് കല്ലറയിൽ താമസിക്കുകയാണ്. ഭയങ്കര ഒച്ചയെടുത്ത് ബഹളം വെച്ച് മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കുന്ന രണ്ട് വ്യക്തികൾ, പിശാച് ബാധിതരായ രണ്ടുപേർ.
ഈശോയെ കണ്ടപ്പോഴും അവരിങ്ങനെ ആക്രോശിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുകയാണ്. ഈശോയെ കണ്ടപ്പോൾ അത് ഈശോയാണ് എന്ന് തിരിച്ചറിവ് ഈ പിശാചി ബാധിതർക്കുണ്ടാകുകയാണ്. അവർ പറയുകയാണ്, നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുക? സമയമായിട്ടില്ലല്ലോ, ഞങ്ങളെ ഉപദ്രവിക്കുവാനായിട്ടാണ് നിന്റെ ഭാവം എന്ന് ഈ പിശാചി ബാധിതർ ഈശോയോട് ചോദിക്കുകയാണ്. സാധാരണ മനുഷ്യര്, പണ്ഡിതര്, നിയമജര്, അവർക്കൊന്നും ഈശോയെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചില്ല. ഇവിടെ പിശാചി ബാധിതന് ഈശോയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയാണ്. ഇവൻ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള തിരിച്ചറിവ് അവർക്ക് ലഭിക്കുകയാണ്. പലപ്പോഴും പിശാചുക്കളാണ് പല കാര്യങ്ങളും നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കുക. അവർക്കറിയാം ഇതാരാണ് എന്ന്. അതുകൊണ്ട് അവർ പറയുക, സമയത്തിന് മുമ്പേ ഞങ്ങളെ ഉപദ്രവിക്കുവാനായിട്ടാണോ നീ വന്നത് എന്ന്. എന്താണ് സമയം? പിശാചിനറിയാം ഈശോ ഭൂമിയിലെ മനുഷ്യാവതാരം ചെയ്ത് കാൽവരി മലയുടെ മുകളിൽ കുരിശിലേറ്റി മരിക്കുമ്പോൾ ഞങ്ങളുടെ തല തകർക്കപ്പെടും, ഞങ്ങളുടെ സ്വാധീനം പലതും ഇല്ലാതായിത്തീരും എന്നോർത്തവർ ഭയപ്പെട്ടാണ് പിശാചുക്കൾ കഴിയുക. അതിനിനിയും സമയമുണ്ട്, ഇനിയും ദിവസങ്ങളുണ്ട്, അതിനു മുമ്പേ ഞങ്ങളെ നശിപ്പിക്കുവാനായിട്ടാണ് നിന്റെ ഭാവം എന്ന് ചോദിച്ച് പിശാചുക്കൾ നിൽക്കുകയാണ്. എന്നിട്ട് അവരെ താണു വീണ് അപേക്ഷിക്കുകയാണ്, ഞങ്ങളെ പുറത്താക്കുമെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ പന്നികളുടെ മേലേക്ക് ഞങ്ങളെ കയറ്റിവിടണമേ എന്ന് അവരെ പുറത്താക്കി. അവർ ചാടി പന്നികളുടെ മേത്ത് കയറുകയാണ്. പന്നികൾ മ്ലേച്ഛമായ ജീവികളായിട്ടാണ് യഹൂദ ജനം കണ്ടുകൊണ്ടിരുന്നത്. പന്നികളില് മ്ലേച്ഛതയുള്ളിടത്ത് പിശാച് കാണുമെന്ന് സങ്കല്പവും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പന്നികളിലേക്ക്, മ്ലേച്ഛമായ ജീവികളിലേക്ക് കയറുവാനായിട്ട് ഈ പിശാച് ബാധിതർ ആവശ്യപ്പെടുക. പിശാച് പന്നികളിൽ കയറിയപ്പോൾ 200 പന്നികളുണ്ടായിരുന്നു. അതിനർത്ഥം 10 പിശാചുക്കൾ ഇവനിൽ കൂടിയിരിക്കുക. ലഘുവനായിട്ട് വലിയ പിശാചുക്കളുടെ സമൂഹമാണ്. അവര് ഈ പന്നികളുടെ ദേഹത്തേക്ക് കയറി പന്നികളെല്ലാം ഓടുകയാണ്. മര്യാദയ്ക്ക് തീറ്റ തന്ന് അതിലെ സ്വസ്ഥമായി നടന്ന ആ പന്നികൾ പിശാച് കയറിയപ്പോൾ മുക്കറിയിടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ചാടുന്നു, മറിയുന്നു, എന്നിട്ട് നിന്നില്ല, ബ്രേക്കില്ലാതെ ഓടുകയാണ്. ചെങ്കുറ്റായ സ്ഥലത്തുകൂടെ കടലിലേക്ക്, വെള്ളത്തിലേക്ക് അവർ ഓടുകയാണ്. ഓടി ഓടി അവസാനം വെള്ളം കണ്ടപ്പോഴും നിൽക്കാൻ പറ്റുന്നില്ല, വെള്ളത്തിലോട്ട് തലയും കുത്തി മറിഞ്ഞ് ചാടുകയാണ്. പന്നി വെള്ളത്തിന്റെ അടികളിലൊക്കെ പോയി മുങ്ങി ചത്തു. പിശാച് കയറി വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതാ. സ്വസ്ഥത പിന്നെ കിട്ടിയില്ല, അലറും, കൂവും, ഓടും, ചാടും, ചീത്ത പറയും, മറ്റുള്ളവരെ ഉപദ്രവിക്കും. അതൊക്കെയാണ് പിശാച് ബാധിതരുടെ ലക്ഷണങ്ങൾ. സുവിശേഷത്തിനകത്ത് പലയിടത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിശാച് ബാധിതർ വലിയ സ്വരത്തിൽ ആക്രോശിച്ചുകൊണ്ടേ സംസാരിക്കുകയുള്ളൂ. മാതാപിതാക്കളോടും മക്കളോടും അതല്ലെങ്കിൽ ബന്ധുക്കളോടും മുതിർന്നവരോടുമെല്ലാം വളരെ ശബ്ദത്തിൽ ആക്രോശിച്ചുകൊണ്ട് അതും ഇതും പറയുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, എന്തോ കുഴപ്പമുണ്ട്. ചിലപ്പോൾ പിശാചിന്റെ സ്വാധീനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. മറ്റുള്ളവരെ ഉപദ്രവിക്കും, പീഡിപ്പിക്കും. അതിനൊക്കെ കാരണം ഈ പിശാച് ബാധ്യത തന്നെയാണ്. പിശാചുക്കൾ കടന്നു വന്നാൽ പിന്നെ സ്വസ്ഥത ഒട്ടും കിട്ടിയില്ല. മര്യാദയ്ക്ക് സ്വസ്ഥമായി ഇരിക്കില്ല, അങ്ങോട്ടോടും ഇങ്ങോട്ടോടും, ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ പറ്റിയില്ല, കിടക്കാൻ പറ്റിയില്ല, വായിക്കാൻ പറ്റുകയില്ല, പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല, മറ്റുള്ളവരെ പ്രാർത്ഥിക്കുന്നത് കാണുവാനെന്നെ സമ്മതിക്കുകയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുമ്പോൾ ഓർക്കുക, പിശാചിന്റെ സ്വാധീനം വന്നു വിട്ടിട്ടുണ്ട്. ഇന്ന് വലിയ കൊമ്പും വാലുമുള്ള പിശാചായിട്ടല്ല ഇങ്ങ് വരിക. നമ്മുടെയൊക്കെ സങ്കല്പം അങ്ങനെയാ, പിശാച് വലിയ രൂപത്തില് നമ്മളെ പേടിപ്പിക്കുവാനായിട്ട് വരുമെന്ന്. കാരണം ചില കഥകളിലൂടെ, ചില നോവലിലൂടെ, സിനിമകളിലൂടെയൊക്കെ നമ്മൾ അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ കണ്ടിട്ടിരിക്കുക. ഇന്ന് അങ്ങനെയൊന്നുമല്ല വരിക. അവനും വളരെ തന്ത്രശാലികളാണ്. ആദത്തെ പറ്റിച്ചതുപോലെ കടന്നു വരും, എന്നിട്ട് പറയും, ദേ നല്ല പഴം പറിച്ചു തന്നു, നല്ല രുചിയാ, നിങ്ങളിത് പറിച്ചു തന്നാൽ ദൈവത്തെ പോലെ ആയിത്തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് വരിക. അപ്പൊ തോന്നും, ഓ ശരിയാണല്ലോ, നല്ലതാണല്ലോ, പറിച്ചു തന്നേക്കാം, ആദത്തിനും കൊണ്ട് ഒന്ന് കൊടുത്തേക്കാം എന്ന് കവായും വിചാരിച്ചു. നല്ലതായിട്ട് അവർക്ക് ചിന്തിക്കുകയാണ്. പിശാച് എപ്പോഴും ഇങ്ങനെയാ, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ട്, കബളിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് കടന്നു വരിക. നമ്മുടെ മനസ്സിനെ മുഴുവനും മാറ്റിമറിച്ചുകൊണ്ട് ഇത് നല്ലതാണെന്ന് പറയും. ഇന്ന് തെറ്റ് ചെയ്യുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകവും അത് തന്നെയാ. ഇത് ചെയ്യുകയാണെങ്കിൽ വലിയ സുഖമാ, നല്ലതാ, നല്ല സന്തോഷമുണ്ടാകും എന്നൊക്കെ സങ്കല്പിക്കുകയാണ്. പക്ഷേ ചെയ്തു കഴിയുമ്പോഴാണ്, പാപം ചെയ്തു കഴിയുമ്പോഴാണ് മനസ്സിലാകുക, ഇതൊക്കെ വെറും തട്ടിപ്പാണ്, ചെയ്തതോടുകൂടി തീർന്നു, സ്വസ്ഥതയും പോയി, സമാധാനവും പോയി, മറ്റൊരു മുമ്പിൽ നോക്കാൻ പറ്റത്തില്ല, അങ്ങനെ എല്ലാം നാണക്കേടായി, എല്ലാം അങ്ങനെ ആകെ എല്ലാ പ്രശ്നങ്ങളായി. ഇതാണ് പിശാചിന്റെ തന്ത്രം. പിന്നീട് നിരാശയായി, അവസാനം പിശാചിന്റെ വലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്.
ഇന്ന് ലോകത്തിൽ പലതരത്തിലുള്ള പിശാചികളുണ്ട്, പല ശക്തികളുള്ളവരുണ്ട്. അതൊക്കെ സൂക്ഷിച്ച് നമ്മൾ കാണുക. ഒരിടത്തു നിന്ന് പിശാചികളെ ബഹിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ കുറെ നാള് അതിലും ഇതിലേമോ കലഞ്ഞിരുന്ന് നടന്നു. കയറാൻ പറ്റിയ സ്ഥലം എവിടെയാണ് എന്ന് നല്ല പ്രാർത്ഥനാ ചൈതന്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളെയൊക്കെ കണ്ടിട്ട് അവിടെ ഒന്നും കയറാൻ പറ്റുകയില്ലെന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഇറങ്ങിപ്പോന്നോ, ആ അവനിതാ പഴയ പടിയിലുള്ള മടിയനായ ഒരു ജീവിത രീതി നയിക്കുക. അത് കണ്ടപ്പോൾ പിശാചി വിചാരിച്ചു ഇങ്ങോട്ട് കയറാം, ഇനി അവൻ എന്നെ പുറത്താക്കാതിരിക്കാൻ വേണ്ടി എന്നെക്കാൾ ശക്തനായ കുറെ പിശാചുക്കളെയും കൂട്ടിക്കൊണ്ടു വന്നിട്ട് അവനിലേക്ക് കയറുവാനായിട്ട് പരിശ്രമിക്കുക. ചില അവസരങ്ങളിലൊക്കെ ഇങ്ങനെയാ. ഇതിനെല്ലാം മോചനം നേടണമെങ്കിൽ നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, ഉപവാസവും പ്രാർത്ഥനയും വഴിയല്ലാതെ പിശാചിന്റെ സാധനത്തിൽ നിന്നും രക്ഷ നേടുക സാധ്യമല്ല എന്ന് നമുക്കുണ്ടാകണം. പ്രാർത്ഥന, വിശുദ്ധ കുർബാന അർപ്പണം, സന്ധ്യ നമസ്കാര പ്രാർത്ഥന, ഇതെല്ലാം ഉണ്ടെങ്കിൽ പിശാചൊന്നും പെട്ടെന്ന് അടുക്കുകയില്ല. അതല്ലെങ്കിൽ നമ്മളെ എങ്ങനെയും വളച്ചു കൊണ്ടുവരും. മാതാപിതാക്കൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് നല്ല ജീവിത രീതി നയിക്കുന്നതാണെങ്കിൽ മക്കളും ആ ചൈതന്യത്തിൽ വളരും. പിശാചിന് കടക്കുവാനായിട്ട് സാധിക്കാത്ത വിധത്തില് അവരും ദൈവശക്തിയാൽ നിറഞ്ഞ ജീവിതം നയിക്കും. ദൈവം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുക നല്ലൊരു ജീവിത രീതി നയിക്കുവാനായിട്ടാണ്. തിന്മ ലോകത്തിലുണ്ട്, ദൈവത്തിന് വേണമെങ്കിൽ ഈ തിന്മയെല്ലാം ഇല്ലാതാക്കാമായിരുന്നു, പക്ഷേ ദൈവത്തിന്റെ നീതി അതല്ല. ദൈവം സൃഷ്ടിച്ച വ്യക്തികളാണ് മാലാഹയും പിശാചും ഒക്കെ. മാലാഹമാരെയെ ദൈവം സൃഷ്ടിച്ചുള്ളൂ, പക്ഷേ തിന്മ പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ സമരം ചെയ്തുകൊണ്ടൊക്കെയാണ് മാലാഹ പിശാചായി മാറിയത്. സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട മാലാഹമാര് ലൂസിഫറിന്റെ നേതൃത്വത്തില് ദൈവത്തിനെതിരെ സമരം ചെയ്യുവാനായിട്ടൊക്കെ തുടങ്ങി, ദൈവത്തിനെതിരെ പ്രവർത്തിക്കുവാനായിട്ട് അവർ ആരംഭിച്ചു. അങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നുപോയി. പിന്നീട് അവരുടെ പ്രവർത്തനം ദൈവത്തിനെതിരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ദൈവമക്കളെയെല്ലാം വിളിച്ചുകൂട്ടി മനുഷ്യരെ ഒക്കെ അവരുടെ ആലയത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി. ഇന്ന് പലതരത്തിലുള്ള സമൂഹങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. പിശാച് പ്രത്യേകമായിട്ട് വളഞ്ഞു പിടിച്ചാണ് അങ്ങനെയൊക്കെ രൂപപ്പെട്ട് കൊണ്ടുവരുത്തുവാനായിട്ടിടയാക്കിത്തരുത്. ബ്ലാക്ക് മാസ് പോലെയുള്ള സംഘടനകള്, ആരാധന കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ട് നല്ല ദൈവത്തിന് ഏറ്റവും കൂടുതൽ മ്ലേച്ഛകരമായ പ്രവർത്തന രീതി കാഴ്ചവെക്കുമ്പോൾ പിശാചിന് പ്രീതിപ്പെടുമെന്ന ചിന്തയോടുകൂടി അവർ പ്രവർത്തിക്കുക. അതിന് നല്ല മനുഷ്യരെയും ഒക്കെ പിടിച്ചു ചേർത്ത് അവരുടെ അംഗങ്ങളാക്കി തീർത്ത് ദുഷ്ടനായ മനുഷ്യരാക്കി മാറ്റുകയാണ്. അങ്ങനെയുള്ള പ്രവണതകൾ ഇന്ന് കൂടിക്കൂടി വരികയാണ്. ഇതിനെല്ലാം എതിരെ നമ്മൾ ശരിയായിട്ടുള്ള ബോധവാന്മാരായി ഇരിക്കണമെങ്കിൽ നമുക്ക് നല്ല പ്രാർത്ഥന ഉണ്ടാകണം. അല്ലെങ്കിൽ അറിയാതെ പിശാച് നമ്മളെയും വശീകരിച്ചു കൊണ്ടുപോകും. അതിനാ വിശുദ്ധ കുർബാനയിലൊക്കെ സജീവമായി പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ ജീവിക്കുന്നവർക്ക്, പ്രാർത്ഥനാ ചൈതന്യത്തിൽ ജീവിക്കുന്നവർക്ക് പിശാച് പെട്ടെന്നൊന്നും കടന്നു വരുവാനായിട്ട് ഇടയാകുകയില്ല. ആ കുടുംബത്തെ കാത്തു സംരക്ഷിക്കും. പരിശുദ്ധ കന്യാമറിയെ നമുക്ക് വേണ്ടി മാത്യസ്ഥം അപേക്ഷിക്കും, നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. അതിന് നമ്മ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, നല്ല പ്രാർത്ഥനയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു ജീവിതം നയിക്കുക. അപ്പൊ ദൈവം നമ്മളെ കാത്തുകൊള്ളും. ഈശോ കടലിന് മീതെ നടക്കുന്നുണ്ട്. കടല് പിശാചിന്റെ ആവാസ സ്ഥലമായി കണക്കാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, കടലിന് മീതെ നടക്കുമ്പോൾ പിശാചിന്റെ എല്ലാം തല തകർത്തുകൊണ്ട് മുന്നേറുന്ന മനുഷ്യപുത്രനെയാണ് നാം അവിടെ കാണുക. ഇന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈശോയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ജീവിത രീതി നയിക്കുകയാണെങ്കിൽ ഈ തിന്മയിൽ നിന്നുമെല്ലാം മോചിതനായി തീർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. പിശാചിനെ നമ്മുടെ പ്രയത്നം വഴിയായിട്ട് തോൽപ്പിക്കണം. ദൈവം അതിനുള്ള കഴിവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തിന് വേണേൽ ഒറ്റ വാക്കാൽ പിശാചിനെ കൊണ്ടൊന്നും ഇല്ലാതാക്കി തീർക്കുവാനായിട്ട് പറ്റും, തിന്മയെ ഇല്ലാതാക്കുവാനായിട്ട് പറ്റും. പക്ഷേ ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെയൊക്കെ മാനിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ചതിനെല്ലാം നല്ലതാണെന്ന് കണ്ടിട്ട് അതിന് പരിപൂർണമായി സ്വാതന്ത്ര്യവും നൽകിയിരിക്കുകയാണ്. മാലാഹമാർക്കും മനുഷ്യർക്കുമാണ് ഈ സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുക. അപ്പൊ മനുഷ്യന് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയല്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് പോകുന്ന കൊച്ചുകുട്ടിയുടെ കയ്യിൽ ഒരു 500 രൂപ നോട്ട് പിതാവ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പിതാവും ഒത്ത് തിരുനാൾ ആഘോഷത്തിന് പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിൽ ചെന്നപ്പോൾ നല്ല കടകളൊക്കെയുണ്ട്, വെച്ചുപാണിപ്പക്കാര് അവിടെ ഇവിടെയും ഒക്കെ ഉണ്ട്. വെച്ചുപാണിപ്പക്കാരുടെ അടിയിൽ നിൽക്കുന്ന തോക്ക് കണ്ടിട്ട് കൊച്ച് അത് മേടിക്കുവാനായിട്ട് പരിശ്രമിക്കുക. കാരണം 500 രൂപ പോക്കറ്റിലുണ്ടല്ലോ. കടക്കാരനോട് ചോദിച്ചു എത്ര രൂപയാണ്, 250 രൂപ. ഇത് നല്ല തോക്കാണ് എന്നൊക്കെ എടുത്തു നോക്കിയിട്ട് കൊച്ചിന് വളരെ സന്തോഷം. അത് മേടിക്കുവാനായിട്ട് 500 രൂപ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോൾ പിതാവ് ചാടി തടഞ്ഞിട്ട് പറയുക, ഏയ് ഇതൊന്നും മേടിക്കരുത്,
ഇത് പേട്ട് തോക്കാണ്, ഇത് പെട്ടെന്ന് പോകും, വെറുതെ കളിപ്പിക്കാനായിട്ടാണ്, 250 രൂപ ആണെന്ന് കളയാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് കൊച്ചിനെ തടയുക. പിന്നെ കൊച്ച് കടയിൽ ചെന്നപ്പോൾ ഐസ്ക്രീം കിടക്കുന്ന കണ്ടു, നല്ല വിലയുള്ള ഐസ്ക്രീം മേടിക്കണമെന്ന ചിന്തയിൽ കടക്കാരനോട് വിലയൊക്കെ ചോദിച്ച് ഐസ്ക്രീം മേടിക്കാൻ തുടങ്ങിയപ്പോൾ പിതാവ് അപ്പോഴും തടയുക, ഏത് ചീറ്റ ഐസ്ക്രീമാ, വയറ് പോകും, തണുപ്പിക്കുന്നത് നിന്റെ തൊണ്ടയ്ക്ക് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് തടയുക. ഇങ്ങനെ കുട്ടി എവിടെയെല്ലാം സാധനം മേടിക്കുവാനായിട്ട് തുടങ്ങുന്നോ അപ്പോഴൊക്കെ ഈ പിതാവ് കൂടെ നടന്ന് തടയുക. അവസാനം അടുത്തിട്ട് കുട്ടി പറഞ്ഞു, ഇതെന്തിനാ എന്റെ പോക്കറ്റിൽ 500 രൂപ ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഇതെടുത്തോ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയാണ്. ദൈവം അങ്ങനെ എപ്പോഴും പുറകെ നടന്ന് തടസ്സപ്പെടുത്തിക്കല്ല. നമുക്ക് അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ, അതിനെയെല്ലാം തിരിച്ചെടുക്കുവാനായിട്ട് അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്ന ഒരു ദൈവമല്ല. സ്വാതന്ത്ര്യം തന്നെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ തന്നിരിക്കുകയാണ്. അത് നമ്മൾ വിവേചിച്ചറിഞ്ഞ്, സ്വന്തമായിട്ട് ചിന്തിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക, നമ്മുടെ കഴിവുകൾ അതിനനുസരിച്ച് വിനിയോഗിക്കുക, ദൈവത്തെ തേടുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക, തിന്മയെ ചെറുത്തു തോൽപ്പിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മിൽ വന്ന് നിറയുകയാണ്. അതാണ് ദൈവം ബൈബിളിൽ ഉടനീളം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. പ്രാർത്ഥന വഴിയായിട്ട് ദൈവവുമായിട്ട് അടുക്കുക, ശക്തിപ്പെടുകയാ. അപ്പൊ ആ ശക്തി സംഭരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൽ നിന്നും കൃപ നമ്മിലേക്ക് കടന്നു വരണം. അതിന് പ്രാർത്ഥനയും നന്മ പ്രവർത്തികളും ത്യാഗപ്രവർത്തികളും വഴിയായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ, തിന്മയെ ചെറുത്തു തോൽപ്പിക്കുവാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. വളരെ പ്രലോഭനങ്ങൾ ജീവിതത്തിലുണ്ടാകും, നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ പലരും പ്രലോഭിക്കും. അത് പിശാച്ച് വളഞ്ഞ വഴിയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെയൊക്കെ പ്രേരിപ്പിച്ചു കൊണ്ടുവരികയായിരിക്കും. അത് തിരിച്ചറിയണം. ദൈവത്തെങ്കിലേക്ക് ആശ്രയിച്ച് പ്രാർത്ഥന ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് തിരിച്ചറിവ് ലഭിക്കും, തിന്മയിൽ നിന്ന് മോചനം നേടുവാനായിട്ട് പറ്റും. ഈശോയുടെ ഈ ജീവിതായകമായ ബലിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.